പോകുന്ന സോണിയുടെ 60 ഇഞ്ച് ഒരു എൽ ഇ ഡി ടി വി ആണ്, KD60X 57 6700E എന്ന് പറഞ്ഞ മോഡലാണ്. അത് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പാനലിൽ വരെയാണ്. നമ്മളതിൻ്റെ കംപ്ലൈൻ്റ് ഒന്ന് നോക്കാൻ പോവാണ്. ശരിക്കും അതിന് എന്താണ് സംഭവിച്ചതെന്നാണ് നമ്മൾ നോക്കുന്നത്. വലിയ ബെഡാ ടി വി ആണ്, 60 ഇഞ്ചാണ്. അത് എത്ര പെട്ടെന്ന് എന്തുകൊണ്ട് കേടായി എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഓണാക്കുമ്പോൾ ഇത് കണ്ടോ, ടി വിയിൽ മൊത്തത്തിൽ പാനലിൽ വരെയാണ് നമുക്കത് കാണാം. ഇത് കണ്ടോ, എൻ്റെ ഇത് വന്നു, വര വന്നു, വെട്ടുന്നു, ആകെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ. പക്ഷേ ഇതിൽ ഈ സെറ്റ് ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ ഇത് കണ്ടോ, എന്തോ വെള്ളം പോലെ, പാലോ എന്തോ പിള്ളേർ വീഴ്ചാന്ന് തോന്നുന്നു, പാല് പോലെ എന്തോ സാധനം ഈ പാനലിൽ ഒഴുകിയിട്ടുണ്ട്. ഈ ഒഴുകിയ സാധനം തീർച്ചയായിട്ടും ഇതിനകത്തോട്ട് ഇറങ്ങിച്ചെല്ലും. ഇതിൻ്റെ കണക്ഷൻസും പാനലോട്ട് പോകുന്ന സ്ട്രിപ്പും എല്ലാം ഈ അടിഭാഗത്താണ്. മിക്കവാറും ഇപ്പോഴത്തെ എല്ലാ ടി വിയുടെ അടിഭാഗത്താണ്. പണ്ടത്തെ കാലത്തൊക്കെ മേളിൽ വരുമായിരുന്നു. അത് കൊണ്ട് ഈ വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് തുരുമ്പ് വന്നിട്ട് സ്കോപ്പ് കംപ്ലൈൻ്റ് ആയി പോകാറ് സർവ്വസാധാരണം. 4K TV ആണ്, നമ്മുടെ ശ്രദ്ധക്കുറവുകൊണ്ട് വരുന്ന ഒരു കുഴപ്പമാണ്. ശരിക്കും എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി ഇതിൽ വെള്ളം വെച്ച് തുടയ്ക്കുകയോ വെള്ളം ഊർന്ന് പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ടി വി ഇതുപോലെ കംപ്ലൈൻ്റ് ആയിപ്പോവും. പിന്നെ ഇത് റെക്ടിഫൈ ചെയ്ത് എടുക്കാമെന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. അപ്പോൾ നമുക്കൊന്ന് തുറന്നു നോക്കാം, പാനൽ തുറന്നു നോക്കാം. എൻ്റെ ഒരു നിഗമനമാണ്, എൻ്റെ ഒരു മുൻകൂട്ടി, കാരണം ഇതേ പറ്റിയിരിക്കുന്ന ഈ ഡിസ്പ്ലേയിൽ പറ്റിയിരിക്കുന്ന പാല് പോലെയുള്ള എന്തോ സാധനം വെള്ള കളറിൽ പറ്റിയിരിപ്പുണ്ട്, ഒഴുകിയിട്ടുണ്ട്. 2-3 ഇടത്ത് ഒഴുകി ഇങ്ങനെ വീണിട്ടുണ്ട്. എന്താ, ആരോ കോരി ഒഴിച്ച പോലെ ഒഴുകിയിട്ടുണ്ട്. ഇതുണ്ടോ, 4K TV ആണ്. അതിൻ്റെ സ്കോപ്പിൻ്റെ പകുതി കട്ടായി പോയിരിക്കുന്നതാണ്, തുരുമ്പെടുത്ത് പോയിരിക്കുന്നതാണെന്ന് എൻ്റെ കണക്കൂട്ടൽ. നമ്മളേക്കാളും തുറന്നു നോക്കാൻ പോവാണ്. ഓക്കെ, നമ്മൾ അതിൻ്റെ ഫ്രെയിം എടുക്കുവാണ്. ഫ്രെയിം എടുത്ത് വരുമ്പോഴേ നമുക്കറിയാം. ഇതുണ്ടോ, ഇത് മുഴുവൻ എന്തോ വീണ് തുരുമ്പെടുത്ത്, മൊത്തത്തിൽ തുരുമ്പെടുത്ത്, അതിൻ്റെ തകിടും തുരുമ്പെടുത്ത്. ഇതുണ്ടോ, തകിടെല്ലാം തുരുമ്പെടുത്ത്, തകിടിനകത്തൂടെ വെള്ളം ഇറങ്ങിയിട്ട് തകിട് മൊത്തം തുരുമ്പെടുത്തിരിക്കുക. ഇതാണ് അതിൻ്റെ സ്കോപ്പ്. ഇത് സ്കോപ്പ് മുഴുവൻ പോയി. ഇത് കണ്ടോ, ഇത് എത്ര ലൈനാണ്, 1, 2. ഈ എഡ്ജോട്ട് തുടങ്ങി 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 സ്കോപ്പുള്ള സാധനമാണ്. 60 ഇഞ്ചല്ലേ, ബഫറുണ്ട് സൈഡിൽ, മൊത്തം ബഫറുണ്ട്. ഈ സൈഡിലും ലെഫ്റ്റിലും റൈറ്റിലും ബഫറുള്ള ഒരു മോഡലാണ്. നല്ല ഉഗ്രം പാനലായിരുന്നു. ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് ഇത് പറ്റിയിരിക്കുന്നതാണ്. ഇനി അത് ചെയ്യാൻ പറ്റുമോ എന്നറിയത്തില്ല. തുരുമ്പെടുത്ത് ഇറങ്ങിപ്പോയതുകൊണ്ട് ഇനി അത് ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. കണ്ടമാനം പറ്റിയിട്ടുണ്ട്. ശരിക്കും തുരുമ്പെടുത്താലുള്ള കുഴപ്പം ഇതാണ്. നിങ്ങൾക്കത് മനസ്സിലാവും, വളരെ കഷ്ടമായിപ്പോയി. കളറ് മാറിയിരിക്കുന്നത് മനസ്സിലാവും വെള്ളം ഇറങ്ങിയിട്ട്. ഓക്കെ, ഇത് വീണ്ടും നമ്മൾ നോക്കുന്നു. ഇതിപ്പോൾ ഓപ്പൺ ചെയ്തത് വേണ്ടോ, ഓരോ അഴിക്കുന്ന സമയത്ത് ഓരോ റേഞ്ചിലുള്ള സംഭവങ്ങളുണ്ടാവും. ഇതുണ്ട്, ഇതിപ്പോൾ വര വന്നു. കാരണം വെച്ചാൽ ഈ കണക്ഷൻ പോകുന്ന സാധനം ഇതാണ്. ഇതാണ് വെള്ളം ഇറങ്ങി ദ്രവിച്ചിരിക്കുന്നത്. എന്താ, ക്ലീൻ ചെയ്ത് നോക്കിയാൽ അറിയാം. എന്നാലും കണക്ഷൻ കിട്ടുന്ന കാര്യം സംശയമാണ്. ഓക്കെ, ഒന്ന് ക്ലീൻ ചെയ്യാം. ഇതുണ്ടോ, ഇതിൻ്റെ സ്കോപ്പ് വിട്ടിരിക്കുന്നത് നമ്മളിവിടെ തൊടുമ്പോൾ അറിയാം. വിട്ടി ഇതുണ്ടോ, പണം വരുന്നുണ്ടോ, അവിടെ കൈ തൊടുമ്പോൾ കണ്ടോ, അതിൻ്റെ മാറ്റം വരുന്നുണ്ടോ. 2-3 സ്കോപ്പ്, ആ നടുക്ക് ഭാഗത്തുള്ളവരെല്ലാം വെള്ളം ഇറങ്ങി ടി വിക്ക് പാനലിനകത്തോട്ടുള്ള കണക്ഷൻ തന്നെ പോയി. അതാണ് അതിൻ്റെ കുഴപ്പം. ഇത് കണ്ടോ, അത് നമ്മൾ തൊടുമ്പോൾ കണ്ടോ പല രീതിയിലുള്ള സ്വഭാവ മാറ്റങ്ങൾ കാണിക്കുന്നു. കണക്ഷൻസ് കാണതെല്ലാം ശരിക്കും ഈ പാനൽ പോയതോ സാധനത്തിൻ്റെ ക്വാളിറ്റി കുറവൊന്നുമല്ല. ഇത് വെള്ളം ഇറങ്ങി തുരുമ്പെടുത്ത് പോയിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ കാണിച്ച് ഇത് കണ്ടോ,
ഇവിടെ മുഴുവൻ വെള്ളം വീണ് ഇത് ദ്രവിച്ചതുണ്ട്, വിട്ടിരിക്കുക. കണ്ടോ അവിടെ ബ്രൈറ്റ്നസ് മാറുന്നുണ്ടോ? കാണാമല്ലോ. കണ്ടോ, ഇത് വിട്ടിരിക്കുക, ഇത് വിട്ടിരിക്കുക, ഇത് ഇത് വലിയ കുഴപ്പമില്ല. എന്നാലും ഡൗണായി. ഇത് പോയിരിക്കുക. ഈ സ്കോപ്പും നല്ലപോലെ പോയിട്ടുണ്ട്, ഇതും പോയിട്ടുണ്ട്. ഇതുണ്ട്, ഇത് നല്ലപോലെ വരുന്നുണ്ട്. ഇതുണ്ട്, ഇത് അനക്കുമ്പോൾ അങ്ങനെ വിട്ട് വിട്ട് പോകുന്നുണ്ട്. കണ്ടോ, അവിടെ വരി ബാധിക്കുന്നുണ്ട്. ഇതിപ്പം ഒത്തിരി സ്കോപ്പുണ്ട്. ഇതെല്ലാം ചെയ്യുകയെന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. എന്നാലും നമുക്ക് ശ്രമിക്കാം. ഇത്രയും വിലയുള്ള 60-inch ടി വി ആയതുകൊണ്ട് നമ്മൾ ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ വീഡിയോ നിർത്തുകയാണ്. ടി വി നമ്മൾ തക്കാളിയും പാക്ക് ചെയ്ത് വെക്കുകയാണ്. ഇനി അത് സ്കോപ്പ് ശരിയാക്കാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് പോവുകയാണ്.